സിഐടിയു വിന്റെ വിലക്കിനെ തുടർന്ന് ആംബുലൻസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന പരാതിയുമായി കണ്ണൂർ പരിയാരത്തെ ആംബുലൻസ് ഡ്രൈവർ അശ്വിൻ ചന്ദ്രൻ. ഫ്രീസർ ഇല്ലാത്ത തന്റെ ആംബുലൻസിൽ നിന്ന് മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റി മൃതദേഹം കൊണ്ടുപോയതിന്റെ പേരിൽ വിലക്കിയെന്നാണ് പരാതി. അതേസമയം സ്റ്റാൻഡിലെ ബൈലോ തെറ്റിച്ചതുകൊണ്ടാണ് അശ്വിനെ വിലക്കിയതെന്നാണ് സിഐടിയു നേതൃത്വം പറയുന്ന ന്യായം. ഇക്കഴിഞ്ഞ 10-ാം തീയതി പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ച ഈറോഡ് സ്വദേശിയുടെ മൃതദേഹവുമായി തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു അശ്വിൻ. എന്നാൽ വഴിമധ്യേ ഫ്രീസറുള്ള ആംബുലൻസിൽ മൃതദേഹം കൊണ്ടുവരണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ തുടർന്ന് തലശ്ശേരിയിലുള്ള മറ്റൊരു ആംബുലൻസിൽ മൃതദേഹം തമിഴ്നാട്ടിലേക്ക് വിടുകയായിരുന്നു. എന്നാൽ തിരിച്ചെത്തിയ അശ്വിനെ പിന്നെ സ്റ്റാൻഡിൽ ആംബുലൻസ് വെക്കാൻ സിഐടിയു നേതൃത്വം അനുവദിച്ചില്ല. 20 ദിവസത്തേക്ക് ഇവിടെ നിന്ന് വിലക്കുകയും ചെയ്തു. താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും മരിച്ചയാളുടെ കുടുംബം പറഞ്ഞത് കേൾക്കുക മാത്രമാണ് ചെയ്തതെന്നും അശ്വിൻ പറയുന്നു. ആ മാറ്റി കയറ്റിയത് കൊണ്ട് 20 ദിവസം നിങ്ങൾ ഇവിടെ വണ്ടി ഓടാൻ പറ്റില്ല, ഇവിടെ നമ്മളൊരു ബൈലോൽ അങ്ങനെ ഇല്ലത്, അതുകൊണ്ട് നിങ്ങൾക്ക് സസ്പെൻഷൻ എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഞാനിപ്പോൾ ഇന്നത്തേക്ക് 7 ദിവസമായി വണ്ടി ഓടാതിരിക്കുകയാണ്. നമ്മുടെ അന്നും നേരത്തെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൊഴിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഇവർ മുടക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റാൻഡിൽ ഈ വണ്ടി വെച്ച് ഓടാത്തൊരു വ്യക്തി സിഐടിയുവിൻ്റെ നേതാവ് എന്ന രീതിയിൽ മുന്നിട്ടിറങ്ങിയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. വിലക്കിന്റെ കാലാവധി കുറയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാനാകില്ലെന്നും അശ്വിൻ പറയുന്നു. സംഭവത്തിൽ പോലീസിനും ലേബർ ഓഫീസർക്കും ഇദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ആംബുലൻസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനത്തിന് കൃത്യമായ നിയമമുണ്ടെന്നും അത് അശ്വിൻ ലംഘിച്ചതുകൊണ്ടാണ് നടപടിയെടുത്തതെന്നുമാണ് സിഐടിയു നേതൃത്വം പറയുന്നത്. വിലക്കിന്റെ കാലാവധി കുറച്ചിട്ടുണ്ടെന്നും നേതൃത്വം വ്യക്തമാക്കി. ജനം, കണ്ണൂർ.